ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് കാണിക്കുന്ന ക്രാഫ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇഷ്ടം പോലെ ഉണ്ടാവും എഴുതി തീർന്ന പെന്നുകളൊക്കെ. അത് വെച്ചിട്ടൊരു കിഡിലിംഗ് ക്രാഫ്റ്റാണ്, അതായത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ക്രാഫ്റ്റും കൂടിയാണിത്. അപ്പോൾ അതെന്താണെന്ന് അറിയണ്ടേ? വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. ഇത് ഫെവിക്കോളിൻ്റെ ബോട്ടിലാണ്, അതായത് ഫെവിക്കോളൊക്കെ തീർന്നതാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് ലെങ്ത്തുള്ളൊരു ബോട്ടിലെടുക്കുക, അതായത് പൗഡറിൻ്റെ ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് ബോട്ടിലെടുക്കുക കേട്ടോ. ഇനി ഒരു കമ്പി എടുത്ത് നല്ലതുപോലെ ചൂടാക്കുക. എന്നിട്ട് കണ്ടോ, ഈ ബോട്ടിലിൻ്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി, പെട്ടെന്ന് ഹോളാവും. കണ്ടില്ലേ, ഹോളായിക്കണ്. അപ്പോൾ ഇതുപോലൊരു ഹോൾ ഉണ്ടാക്കിയെടുക്കുക. ഇനി ഈ ഹോളിൻ്റെ ഉള്ളിലേക്ക് പെന്നിട്ടെടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഹോൾ ഉണ്ടാക്കുമ്പോൾ ഈ പെന്നിനനുസരിച്ചുള്ള ഹോളേ ഉണ്ടാക്കാവൂ, ഇല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് നിൽക്കില്ല. ഇനി അടുത്ത ഹോൾ ഇതാ, ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ അടുത്ത ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. ഇനി നേരത്തെ ചെയ്ത പോലെ ഈ ഹോളിൻ്റെ ഉള്ളിലേക്ക് രണ്ടാമത്തെ പെന്നും ഇട്ടൊടുക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ലൈനിൻ്റെ നേരെ തന്നെ ഹോൾ കൊടുക്കരുത്, കുറച്ചൊരു ഗ്യാപ്പ് കണ്ടോ കൊടുത്തിട്ട് വേണം ഹോൾ കൊടുക്കേണ്ടത്. കണ്ടില്ല, ഇതുപോലെ. ഇനി മൂന്നാമത്തെ ഹോൾ ഇതാ, ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ ഉള്ളിൽ ഞാൻ അടുത്ത പെന്നിട്ടൊടുക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ മൂന്ന് പെന്നുകളാണ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടുകൊടുത്തിട്ടുള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതുപോലെ ഒരുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ മാക്സിമം ഈ പെന്ന് എത്രത്തോളം ഇതിൻ്റെ ഉള്ളിലേക്ക് തള്ളിക്കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ഇത് തള്ളിക്കൊടുക്കുക, എന്നാലേ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. ഇത് ഫെവിക്കോളാണ്. ഈ ഫെവിക്കോൾ ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക, അതായത് 1:1 എന്ന റേഷ്യോ കണക്കിന്. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്ത ഫെവിക്കോൾ ഈ ബോട്ടിലിൻ്റെ മുകളിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ടിഷ്യൂ പേപ്പർ കയ്യിലില്ലെങ്കിൽ സാധാരണ ന്യൂസ് പേപ്പർ ഇല്ലേ, അതായാലും മതി. അത് പീസാക്കി എടുത്തതിന് ശേഷം കണ്ടോ, ഇവിടെ കാണിക്കുന്ന പോലെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഗമ്മില്ലാത്ത ഭാഗത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ടിഷ്യൂ പേപ്പർ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യുക കേട്ടോ. വൃതിയിലേക്ക് കുറച്ച് നേരം ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം ഇവിടെ കാണിക്കുന്ന പോലെ ഈ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലും കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യണം, എന്നാലേ അല്ല വൃത്തിയിൽ കിട്ടുള്ളൂ. അങ്ങനെ ബോട്ടിലിൽ കംപ്ലീറ്റ് ആയിട്ട് ടിഷ്യൂ പേപ്പർ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഈ പെന്നിൻ്റെ മുകളിലാണ് ഫെവിക്കോൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഫെവിക്കോൾ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടിഷ്യൂ പേപ്പർ സ്റ്റിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി നേരത്തെ ചെയ്ത പോലെ ഈ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലും ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക, എന്നാലേ കറക്റ്റ് ഒരു വൃത്തിയിലൊക്കെ കിട്ടുള്ളൂ. കണ്ടില്ല, ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പെന്ന് ചെയ്ത പോലെ ഈ രണ്ട് പെന്നും ചെയ്യുക, അതിനുശേഷം ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ എല്ലാ പെന്നുകളും ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് സ്റ്റിക്ക് ചെയ്തതാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക, അതിനുശേഷം ഞാൻ കാണിച്ചുതരാം. അങ്ങനെ ഇത് നല്ല രീതിയിൽ തന്നെ ഡ്രൈ ഒക്കെ ആയിട്ടുണ്ട്. മാത്രമല്ല പെന്നുകളൊക്കെ നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഇളകി പൂർണ്ണ പ്രശ്നമൊന്നുമില്ല. ഇത് ഞാൻ കുറച്ച് മണലെടുത്ത് കൊണ്ടുവന്നതാണ്. ഇനി ഈ മണൽ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുകയാണ്.
അപ്പോൾ ഈ മണൽ ഫില്ല് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഇതൊന്ന് വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് വെയിറ്റ് ഇല്ലല്ലോ, പ്ലാസ്റ്റിക് അല്ലേ, അപ്പോൾ ഇത് കുറച്ച് വെയിറ്റ് കിട്ടണം, ഇല്ലെങ്കിൽ ഇത് മറിഞ്ഞ് വീഴാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിന് ഞാനൊരു പേപ്പർ എടുത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ്, കണ്ടോ. എന്നാലും മണലിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് മണലിട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുന്ന മണലെന്ന് പറയുന്നത് നല്ല ഡ്രൈ ആയതാണോ, അല്ലാതെ നനവുള്ളതൊന്നും ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വീഴാനൊക്കെ പ്രയാസമായിരിക്കുമോ. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് മണലൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, ഇനി ഇത് മറിഞ്ഞ് വീഴൊന്നുമില്ല. ഇത് നേരത്തെ ഊരി വെച്ച അടപ്പാണ്, ഇനി ഇത് ബോട്ടിലിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലും നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഫെവിക്കോളില്ലേ, അത് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിലും ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുക. ഇനി നേരത്തെ ചെയ്ത പോലെ നല്ലതുപോലെ ഡ്രൈ ആവാൻ വേണ്ടി കുറച്ച് നേരം മാറ്റി വെക്കുക. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. മാത്രമല്ല പെന്നൊക്കെ നല്ലതുപോലെ തന്നെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊരിക്കലും ഇളകി പോലൊന്നുമില്ല. അടുത്തത് ഇത് പെയിൻറ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഞാൻ സ്ഥിരം എടുക്കുന്ന പെയിൻറ് തന്നെയാണ് എടുത്തിട്ടുള്ളത്, അതായത് അക്രിലിക് കളർ ബ്ലാക്കാണ്. ഇനി ഇത് പെയിൻറ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് പെയിൻ്റൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ അത് നല്ല വൃത്തിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് പേൾ മെറ്റാലിക് കളറാണ്. ഇനി ഈ പെയിൻറ് യൂസ് ചെയ്തിട്ട് ഇതൊന്നും ഇങ്ങനെ ഷെയ്ഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ പെയിൻറ്റിൽ ജസ്റ്റ് കണ്ടോ ഈ ബ്രഷ് ഒന്നിങ്ങനെ ടച്ച് ചെയ്താൽ മതി, അല്ലാതെ ഓവറായിട്ട് ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇവിടെ കാണിക്കണ പോലെ ഇങ്ങനെ അവിടെ അവിടെ ആയിട്ട് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക, അല്ലാതെ ശക്തിയിലൊന്നും കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ കംപ്ലീറ്റ് ഗോൾഡൻ കളറാവും, അപ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. ഈ ഗോൾഡൻ കളറും ബ്ലാക്കും കൂടി ഒന്നിച്ച് വരുമ്പോഴാണ് കറക്റ്റ് ഒരു ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ കാണിക്കുന്ന പോലെ ഇങ്ങനെ ജസ്റ്റ് കണ്ടില്ലേ ബ്രഷ് ഇങ്ങനെ ടച്ച് ചെയ്ത് പോയാൽ മതി, അല്ലാതെ ഓവർ ശക്തിയിലൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങളെ കയ്യിൽ ഈ പേൾ മെറ്റാലിക് കളർ ഇല്ലയെന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കുന്നത് വേണ്ട. അപ്പോൾ ഞാൻ ബ്ലാക്ക് കൊടുത്തില്ലേ, അതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല കളർഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും കളറിലൊക്കെ കൊടുത്താലും ഭംഗിയുണ്ടാവും. അതായത് റെഡിലോ യെല്ലോ ഷെയ്ഡ് അങ്ങനെ ഏത് കളറിൽ ചെയ്താലും ഇത് ഭംഗിയാണ്. ബ്ലാക്ക് കൊടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു ഷെയ്ഡ് കൊടുക്കുമ്പോഴായിരിക്കും കറക്റ്റ് ഭംഗി കിട്ടുള്ളൂ. ഡബിൾ ഷെയ്ഡ് പോലെ ഇങ്ങനെ വരുമ്പോഴാണ് കറക്റ്റ് ഭംഗി. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യുക. ഇപ്പോൾ ഇതെങ്ങനെയുണ്ട്, പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഈ ബ്ലാക്കും അതുപോലെ ഗോൾഡൻ ഷെയ്ഡും കൂടി ഒന്നിച്ച് വന്നപ്പോഴാണ് ഇത് കറക്റ്റ് ഒരു ഭംഗി കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ പലരും ചോദിക്കും എന്തിനാണ് ടിഷ്യൂ പേപ്പറൊക്കെ സ്റ്റിക്ക് ചെയ്തതെന്ന്. ടിഷ്യൂ പേപ്പർ വന്നതോടാണ് ഇത് ഇത്രയും ഭംഗി കിട്ടിയിട്ടുള്ളത്. ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ ലൈൻസ് പോലെയൊക്കെ കണ്ടില്ല, അതൊന്നും ഒരിക്കലും വരില്ല. അപ്പോൾ അതാണ് ഞാൻ ടിഷ്യൂ പേപ്പറൊക്കെ സ്റ്റിക്ക് ചെയ്തത്. ഇപ്പോൾ ഇത് കണ്ടാൽ ഒരിക്കലും നമ്മൾ ഉണ്ടാക്കിയതാണെന്ന് പറയില്ല, വാങ്ങിച്ചതായി പറയുള്ളൂ. ഇനി ഇത് എന്തിനാ യൂസ് ചെയ്യാനും കൂടി അറിയണ്ടേ, അപ്പോൾ അതും കൂടി കാണിച്ചുതരാം. ഇതെന്താണെന്ന് മനസ്സിലായോ, എൻ്റെ വളൻ്റെ കളക്ഷൻസൊക്കെയാണ്. അപ്പോൾ അധികം കളക്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ, കുറച്ച് കളക്ഷൻസ് ഉള്ളൂ എൻ്റെ കയ്യിൽ. പിന്നെ ഒരുപാട് പച്ചവളമൊക്കെ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഡ്രസ് കോഡിന് വേണ്ടി വാങ്ങിച്ചതാണ്, അതുകൊണ്ട് കുറച്ച് പച്ചവളമൊക്കെ കിട്ടി. അപ്പോൾ എന്തായാലും ഇതെന്താണുള്ളതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നല്ലൊരു വള സ്റ്റാൻഡാണ്. അപ്പോൾ ഞാൻ വളകളൊക്കെ ഇട്ട് കൊടുക്കട്ടെ. അങ്ങനെ എനിക്ക് നല്ലൊരു വള സ്റ്റാൻഡൊക്കെ കിട്ടി. പിന്നെ ഈ ബോട്ടിൻ്റെ ഉള്ളിൽ മണലൊക്കെ ഫില്ല് ചെയ്തതുകൊണ്ട് ഇത് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇനി മറിഞ്ഞ് വീഴുന്ന പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പോയിൻ്റ് പോലെ കണ്ടപ്പോൾ എനിക്കൊരു ബോറ് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഈ ഒരു ഫ്ലവർ വെച്ചെടുക്കാനും. അപ്പോൾ ഈ ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അല്ല, കുറച്ച് മുമ്പായിരുന്നത്.
അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം, കൂടാതെ ഇവിടെ പിൻ ചെയ്തിടുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ. വളരെ സിമ്പിളാണ്. ഇനി ഫ്ലവർ ഇല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഫ്ലവർ വെച്ചപ്പോഴാണ് കുറച്ചും കൂടി ഭംഗി തോന്നിയത്. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ റൗണ്ട് ഷേപ്പിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യുക. അതും കാണാൻ ഭംഗിയാണ്. ഇനി ആരെങ്കിലും ഫ്ലവർ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഗോൾഡൻ കളറിൽ ഇല്ലെങ്കിൽ ബ്ലാക്ക് കളറിൽ ഉണ്ടാക്കുക. എന്നാലും ഇതിനേക്കാളും കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. അപ്പോൾ ഉപയോഗമില്ലാതെ കിടക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത്രയും നല്ലൊരു വള സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബൈ.